നമ്മളിപ്പം രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നു വിനുച്ചേട്ടൻ്റെ വിനുവടിമാലയുടെ ഭയങ്കരമായിട്ടുള്ള ക്രൂരതകളും വിനുച്ചേട്ടൻ പിടിച്ചടിച്ച കഥകളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കേട്ടു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാളാണ് എനിക്ക് ഇതിനും അടിമാലി എന്ന് പറയുന്ന വിനുച്ചേട്ടൻ. ഇല്ലായ്മയിൽ നിന്നും ഉണ്ടായി വന്നൊരു കലാകാരൻ്റെ പുറകെ ഇങ്ങനെയുള്ള പലരും ഉണ്ടാവുന്ന ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ പറയുന്നത് അല്ലെങ്കിൽ അതിനകത്ത് കമൻ്റിടുന്ന ആളുകളൊക്കെ തന്നെ ഇത്ര ഇതിൽ എന്താണ് സത്യം അല്ലെങ്കിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരു കലാകാരൻ അവൻ വളർന്നു വന്ന് വളരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എന്താ പറയുക, ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലൂടെ ആയിരിക്കും. കാരണം ആദ്യം കുറേ തള്ളിപ്പറയലും കുറേ വിമുക്രിക്കാരൻ എന്നുള്ള പേരും ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് വളർന്നു വന്ന് ചവിട്ടി വീക്കലിലും കുത്തിക്കയറ്റലിലും ഒക്കെ പെടാതെ സിനിമയിലെത്തി. ഇപ്പം 4 സിനിമയൊക്കെ ചെയ്ത് ഒരു ആക്സിഡൻറ്റൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പേര് പോലും വിളിച്ചു പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയുന്ന ഒരു അടിമാലി അല്ലെങ്കിൽ വിനുച്ചേട്ടൻ അല്ലെങ്കിൽ ഞാനറിയുന്ന വിനുച്ചേട്ടൻ ഒരിക്കലും അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എൻ്റെ വിശ്വാസമാണ്. പക്ഷേ എത്രത്തോളം സത്യമുണ്ട് എന്നറിയാതെ ഇതിനകത്ത് കമൻ്റ് ഇടുന്ന എല്ലാവരോടും ഒന്ന് ശ്രദ്ധിച്ച്, കാരണം അയാളുടെ ഭാവം കൂടി നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ എല്ലാവരും. അപ്പം സപ്പോർട്ട് വിനു അടിമാലി. താങ്ക് യു. നമസ്തേ. സോഷ്യൽ മീഡിയയിൽ ബിനു അടിമാലിക്കെതിരെ ശക്തമായിട്ടുള്ള ആക്രമണം അയച്ചു വിട്ടിരിക്കുകയാണ് കുറേയധികം യൂട്യൂബർമാർ. അതിലുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ വന്ന് ബിനു അടിമാലിക്കെതിരെ കുറച്ച് കാര്യങ്ങളും അതുപോലെ ബിനു അടിമാലിനെ സപ്പോർട്ട് ചെയ്തും ആ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരുപാട് തെളിവുകൾ ജിനീഷ് എന്ന ചെറുപ്പക്കാരൻ നിരത്തിയിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും ഒരു കള്ളത്തരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്. പക്ഷേ കുറേയധികം കാര്യങ്ങൾ കള്ളത്തരമായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ജിനീഷ് എന്ന വ്യക്തി സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത് അതിലൂടെ കിട്ടുന്ന ഇൻകം എവിടെ പോയി എന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ പറയാനറിയില്ല. ബിനു അടിമാലിൻ്റെ കുടുംബത്തെ വരെ ബാധിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും പല വക്രബുദ്ധികളും ഈ പറയുന്ന ജിനീഷ് ചെയ്തിട്ടുണ്ട് എന്ന് ആണ് ഇപ്പോൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ബിനു അടിമാലി എന്ന വ്യക്തി വളരെ പാവപ്പെട്ട രീതിയിൽ ജീവിച്ച് മുന്നേറി വിജയിച്ച് നമ്മുടെ മമ്മൂക്കൻ്റെ കൂടെ വരെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വലിയ കലാകാരനാണ്. ചില വ്യക്തികൾക്കൊരു പ്രത്യേകത ഉണ്ട്. ചിലരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാൽ തന്നെ പറയും ഇവനാള് ശരിയല്ലോ എന്ന് പറയും. എനിക്കൊക്കെ ആ അനുഭവം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫീലിംഗ് കറക്റ്റ് അറിയാം. കാരണം ഞാൻ എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ കാണുന്നതും കാണിക്കുന്നതും ഒന്നുമല്ല നീ. അതൊരു സംഭവമാണ്. കാരണം നമ്മൾ ചില വ്യക്തികളെ കണ്ടാൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടില്ല, അവനാൾ ശരിയല്ല, അവനെ കണ്ടാലറിയാം എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ പെട്ട ഒരാൾക്കാരാണ് ഈ ബിനു അടിമാലയൊക്കെ. ബിനു അടിമാലിനെ കണ്ടാൽ തന്നെ മലയാളികൾക്ക് പലർക്കും കുറച്ച് കളർ കൂടിയവർക്കൊന്നും ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. ഇഷ്ടമില്ലാത്തതുപോലെയാണ് പെരുമാറുന്ന രീതി. കുറേ സ്ലിപ്പുകൾ, ക്യാമറ ഡാമേജ് ആയതും ഒക്കെ കാണിച്ചതിൻ്റെ ഇടയിൽ തന്നെ ആ റൂമിൽ എന്ത് സംഭവിച്ചു എന്നതാണ് ഇവിടുത്തെ വിഷയം. സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലോറിൻ്റെ അടുത്തൊരു റൂം, ഡ്രസ്സിങ് റൂം, അടുത്തടുത്ത് മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ നിൽക്കാനുള്ള റൂമുണ്ട്. എന്താണ്, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബിനു അടിമാലി ജിനീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ആ റൂമിലേക്ക് വിളിക്കുകയും റൂമിൽ നിന്ന് സംസാരിക്കുകയും ചെയ്തു എന്നത് സത്യം. ഇവിടെ നിന്നും അങ്ങോട്ട് എന്ത് സംഭവിച്ചു എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബിനു അടിമാലിൻ്റെ വെരി ക്ലോസ് ആയിട്ടുള്ള എറണാകുളത്തുള്ള നമ്മളെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് റിവീൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് പുറത്ത് പറയാത്തത്. ബിനു അടിമാലി വളരെ സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ബിനുച്ചേട്ടനെ സംസാരിക്കാൻ അറിയില്ല, അത് നോട്ട് ദ പോയിന്റ്. ചില വ്യക്തികൾക്ക് സംസാരിക്കാൻ അറിയില്ല, സംസാരിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പത്തിലായി പോകും. ബിനുച്ചേട്ടൻ തന്നെ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അനൂപേട്ടനും മധുചേട്ടനും ചേർന്ന് ഇവരെ രണ്ടുപേരെയും വിളിച്ച് സംസാരിച്ച വോയിസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ ഞാൻ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ കാര്യം മാത്രമേ ഇതിൽ ചോദിക്കാനുള്ളത്, മധുചേട്ടനും ഈ പറയുന്ന അനൂപേട്ടനും ഒക്കെ സംസാരിച്ചത് ജിനീഷ് എന്ന് പറഞ്ഞ ക്യാമറമാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഈ ജിനീഷ് എന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ബിനു അടിമാലി എന്ന വ്യക്തിയോടുള്ള എതിർപ്പ് കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും സ്റ്റാർ മാജിക്കിൽ ഒരിക്കലും അവരെ വിളിക്കില്ലല്ലോ. അനൂപേട്ടൻ പ്രൊഡക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാർ മാജിക്ക് എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ, ആ ഒരു കോമഡി പ്രോഗ്രാമിനെ ഒരിക്കലും തന്നെ ബിനു അടിമാലിയെ പിന്നെ ക്ഷണിക്കില്ലല്ലോ, ബിനു അടിമാലിനോട് എതിർപ്പുണ്ടെങ്കിൽ. പക്ഷേ അതിൽ നിന്നും വന്ന ഒരു ഫാൾട്ട്, ബിനു അടിമാലിയെ കുറിച്ച് സംസാരിച്ചത് വോയിസ് റെക്കോർഡ് ചെയ്ത് ജിനീഷ് എന്ന് പറഞ്ഞ വ്യക്തി പുറത്തുവിടുമെന്നൊന്നും ഈ പറയുന്ന രണ്ടുപേരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരു പ്രശ്നം സോൾവ് ആവാൻ ചിലപ്പോൾ ഒന്ന് താഴ്ന്ന് സംസാരിക്കേണ്ടി വരും. ആ താഴ്ന്ന് സംസാരിക്കൽ മാത്രമാണ് അനൂപേട്ടനും ഈ പറയുന്ന മധു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയും സംസാരിച്ചത് എന്ന് 100% ഇപ്പോൾ ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ജിനീഷിന്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് പ്രശ്നമാണ്. ഇത്രയും കാലം ഒരു വ്യക്തി കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നത് ഇല്ലാതാക്കാൻ ഈ ഒരു വ്യക്തി വിചാരിച്ചാൽ മതി എന്ന് ഇദ്ദേഹം പ്രൂവ് ചെയ്തു. അതിൽ നിന്നും വിജയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു വ്യക്തിയെ നമ്മൾ മാക്സിമം ആക്ഷേപിക്കുമ്പോൾ ഇതിൻ്റെ FIR കോപ്പിയും എല്ലാം പുറത്തു വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, FIR ഇട്ട് പല പാവപ്പെട്ട ആളുകളും ഇന്നും ജയിലിൽ കിടക്കുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാതെ, തെളിവുകൾ തനിക്കെതിരെ ആയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു തെറ്റും ചെയ്യാതെ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ആളുകൾ ഇന്നുമുണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളത്. ഒരു തെറ്റും ചെയ്യാതെ തെറ്റ് ചെയ്തു എന്ന്, തെളിവുകളെതിരായത് കൊണ്ട് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ജയിലിൽ കിടക്കുന്നവരും നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഈ പെൺകുട്ടി ഇത്രയും കാലം സ്നേഹിച്ചു കൊണ്ട് നടന്ന ആൺകുട്ടി ഒരിക്കൽ വീട്ടിൽ ഇത് പിടിക്കപ്പെടുന്നു. ഈ പെൺകുട്ടിയുടെ ആങ്ങളമാർ പറയുന്നു നീ കേസ് കൊടുക്കണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി കേസ് കൊടുക്കും, പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. ഈ പെണ്ണും ഇതിന് 100% പുറത്തു കറങ്ങാനും ഫോൺ വിളിക്കാനും എല്ലാത്തിനും കൂടെ നിന്ന ഈ പെണ്ണ് ഈ ചെറുപ്പക്കാരനെതിരെ കേസ് കൊടുത്ത് ജയിലിലായിട്ടുണ്ട്, റിമാൻഡിൽ പോയിട്ടുണ്ട്. എന്നിട്ട് നാട്ടിൽ വന്ന് അപമാനമായിട്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഒരു പീഡന വീരനായിട്ട് നാട്ടുകാർ കണ്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, അങ്ങനെ നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിയമവും കാര്യങ്ങളും എത്രത്തോളം ജനുവനാണ് എന്നൊന്നും തിരിച്ചറിയാതെ ബിനു അടിമാലിയെ ശക്തമായി എതിർക്കുന്ന ഒരു രീതിയും മാറ്റിവെക്കാനുള്ള സമയമായെന്ന് തോന്നുന്നു. ഞാനും കറക്റ്റ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ബിനു ചേട്ടന് പറഞ്ഞ കുറച്ച് മാറ്റങ്ങൾ, ചില വ്യക്തികൾ ഇമോഷണൽ ആവുന്ന സമയത്ത് ചിലതൊക്കെ പറയുന്നത് തെറ്റിപ്പോവും, ചില കാര്യങ്ങൾ പറഞ്ഞത് മിസ്റ്റേക്കായി പോവും. ബിനു അടിമാലിക്ക് തീരെ സംസാരിക്കാൻ അറിയില്ല എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ, ഈ ക്യാമറമാനെ അടിച്ചു മർദ്ദിച്ചു അങ്ങനെയൊക്കെ അടിച്ചു, അടി കൊള്ളാൻ മാത്രമുള്ള ഒരു ആരോഗ്യമൊന്നുമല്ല അയാൾക്കുള്ള. അയാൾ ഓൾറെഡി ഫിറ്റായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരൊറ്റ അടിയെങ്കിലും തിരിച്ച് ബിനു അടിമാലിനെ അടിക്കണ്ടേ? ഒരൊറ്റ അടിയെങ്കിലും ബിനു അടിമാലിനെ അടിക്കണേ? ഷർട്ടൊന്നും കീറണ്ടേ? ഒന്നും തന്നെ നടന്നിട്ടില്ല, അതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ബിനു അടിമാലി മർദ്ദിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. സത്യം ഉടൻ തന്നെ പുറത്തേക്ക് വരട്ടെ.